വരെ പി എസ് റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിലേക്ക് മണിക്കൂറുകൾ മാത്രമേ ഇനി അകലുള്ളൂ. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ട ലാസ്റ്റ് ഘട്ട റിവിഷൻ എന്നോളം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസ് നോക്കിയിട്ട് അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിങ്ങളൊന്ന് പെട്ടെന്ന് കണ്ണോടിച്ച് നോക്കുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ മണിക്കൂറുകൾക്ക് ശേഷം തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയുടെ ടൈപ്പ് എന്ന് പറയുന്നത് മിക്സ്ഡ് എക്കോണമിയാണ്. അത് നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് സോഷ്യലിസവും കമ്മ്യൂണിസ്റ്റും അതുപോലെ ക്യാപിറ്റലിസവും ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ള മിക്സ്ഡ് എക്കോണമിയാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യ ഫോളോ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്. ഞാൻ പാർട്ട്ണർഷിപ്പ് അതുപോലെ ജോയിൻ സ്റ്റോക്ക് നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ക്രമത്തിൽ തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ പിന്നീട് പറയുന്നത് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. എന്നാൽ ബാങ്കിങ് ബിസിനസ്സിൻ്റെ കേസിൽ മാക്സിമം നമ്പർ എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. 10 മെമ്പേഴ്സ് അല്ലാത്ത ബാങ്കിങ് അല്ലാത്തതിൽ 20ഉം ബാങ്കിങ്ങിൽ 10ഉം ആണ്. അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 10 ട്ടോ. ബാങ്കിങ്ങിൽ 10 പേരാണ് മാക്സിമം പറ്റുള്ളൂ. ഇനി മറ്റൊന്ന് ജോയിൻ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസാണ്. ഓരോ വഴിക്ക് വഴിക്ക് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട, ഇത് പഠിച്ചു പോയാൽ സിലബസ് ഒന്ന് പെട്ടെന്ന് കവർ ചെയ്ത് പോകുന്ന ഒരു സുഖം കൂടി കിട്ടും നിങ്ങൾക്ക്. ലിമിറ്റഡ് ലയബിലിറ്റി, കോമൺ സെയിൽ, അതുപോലെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ലിമിറ്റഡ് ലയബിലിറ്റി, സ്റ്റാറ്റൂട്ടറി കമ്പനി തുടങ്ങിയ ഫീച്ചേഴ്സ് ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ ജോയിൻ സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് അതിൽ ക്വസ്റ്റ്യൻസിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ടത് അവിടെ നിരത്തിയിട്ടുള്ളത്. ഇവ ഏതിൻ്റെ ഫീച്ചേഴ്സ് ആണെന്ന് ചോദിച്ചാൽ ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടേതാണ്. നാലാമത്തെ ചോദ്യം അതിൽ ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് എൻ്റെ ഒരു സങ്കല്പത്തിൽ ഞാൻ എഴുതുകയാണ്. ദ സ്റ്റേറ്റ് ഫേമസ് ഫോർ ഡയറി സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ഈസ്, അഥവാ ഇന്ത്യയിൽ ഡയറി സൊസൈറ്റികളിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഏതാണ് ഇന്ത്യയിൽ? ഗുജറാത്ത്, കേരള, തമിഴ്നാട്, യു പി. ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഗുജറാത്താണ്. ആ മൂല്യയുടെ ആ ഒരു വിപ്ലവമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നാഫിഡ്. നാഫിഡ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് അതോറിറ്റിയാണ് നാഫിഡ് എന്ന് പറയുന്നത്, ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് 90% ഓഫ് ഷെയർസ് ഓഫ് പി സി ആർ ഡി ബി വാസ് ഫിനാൻസ്ഡ് ബൈ. ഇനി അടുത്തതായിരുന്നു പി സി ആർ ഡി ബിയും അതുപോലെ തന്നെ നെബാഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പി സി ആർ, ഇനി 6ഉം 7ഉം എന്ന് പറയുമ്പോൾ പി സി എ ആർ ഡി ബിയും കെ എസ് എ ആർ ഡി ബി എന്ന് തുടങ്ങിയ രണ്ടെണ്ണത്തിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് അത് സിലബസിലുണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ശ്രദ്ധിക്കുക. 6ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ 90% ഓഫ് ഷെയർസ് ഓഫ് പി സി എ ആർ ഡി ബി വാസ് ഫിനാൻസ്ഡ് ബൈ. എന്താണ് പി സി എ ആർ ഡി ബി എന്ന? പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അതാണ് പി സി ആർ ഡി ബി. അപ്പോൾ അതിൻ്റെ 90% ഓഫ് ഫിനാൻസ് ചെയ്യുന്നത് നെബാഡാണ്. അപ്പോൾ ഈ ഒരു ബാങ്കിൻ്റെ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ 90% ഓഫ് ഷെയർസ് ഫിനാൻസ് ചെയ്യുന്ന ആരാണ്? നെബാഡാണെന്ന് ഓർത്തു വെക്കുക. ഇനി മറ്റൊന്ന് ലോങ് ടേം ലോൺ, അത് സിലബസിലുണ്ടായിരുന്ന ഒന്നാണ്, 3 തരത്തിലുള്ള ലോണുകൾ. അപ്പോൾ ലോങ് ടേം ലോൺ ലീഡിംഗ് ഏജൻസി ഇൻ ദ ഫീൽഡ് ഓഫ് കോഓപ്പറേഷൻ ഇൻ കേരള ഈസ്. അപ്പോൾ കേരളത്തിലെ ലോങ് ടേം ലോണ് കോഓപ്പറേറ്റീവ് മേഖലയിൽ ആ ഒരു ലീഡ് ചെയ്യുന്ന ഏജൻസി ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നീ രണ്ട് ബാങ്കുകളാണ് കേരളത്തിൽ ലോങ് ടേം ലോണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതിന് രണ്ട് ടയറുകളാണ്
ഉള്ളത്. അടുത്ത എട്ടാമത്തെ ചോദ്യം, ഇതിൻ്റെ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഓഫീസറായിരിക്കുന്ന റിപ്പീറ്റ് അടിച്ചു തന്നൊരു ക്വസ്റ്റ്യൻസാണ്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ്, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി PACS ഈസ് സെക്രട്ടറി. അഥവാ ഒരു പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരായിരിക്കും? അതിൻ്റെ സെക്രട്ടറി ആയിരിക്കും, ഓർത്തു വെക്കുക. ഇനി അടുത്തത് കൊയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അത് സിലബസിലുള്ളത് കൊണ്ട് തന്നെ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നത്. ശ്രദ്ധിക്കുക. ദ കൊയർ കോഓപ്പറേറ്റീവ് ഇൻ കേരള ഡാഷ് ടയർ സ്ട്രക്ചർ. കേരളത്തിലുള്ള കൊയർ കോഓപ്പറേറ്റീവ്, കയർ മേഖലയിലെ സഹകരണ സംഘം എന്ന് പറയുന്നത് മൂന്ന് ടയർ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിന് മൂന്ന് തലങ്ങളുണ്ട്, പ്രൈമറി, പിന്നെ അതുപോലെ ലാസ്റ്റ് അപ്പെക്സ് എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് തലത്തിലുണ്ടായിരിക്കും അതിൻ്റെ ഹെഡ്. ഒന്ന് പ്രൈമറി ആയിരിക്കും, അപ്പെക്സിൻ്റെ അടക്ക് മറ്റൊന്നുണ്ടായിരിക്കും. ഇനി ഈ ഒരു വാക്ക് ഡിസ്ട്രക്ട് പർച്ചേസ് എന്ന വാക്ക് ഏതുമായി ബന്ധപ്പെട്ട സൊസൈറ്റി, ഏത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്? കൊയർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊരു വാക്ക് തന്നെയാണ്. ഇനി ആ ഒരു കൊയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാൻ രണ്ട് മൂന്ന് പോയിൻറ്റ്സ് ഒന്ന് പറഞ്ഞു തരികയാണ്. ഈ ഒരു കയർ മേഖലയിലുള്ള അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് കൊയർ ഫെഡാണ്. അതാണ് അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. ആലപ്പുഴയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് രൂപീകരിച്ചിട്ടുള്ള 1979 മാറിപ്പോകാനുള്ള ചാൻസ് ഏതാ വെച്ചാൽ കൊയർ ബോർഡ് എന്ന് പറയുന്നത് എറണാകുളത്താണ്. കൊയർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. കൊയർ ഫെഡ് എന്ന് പറയുന്ന അപ്പെക്സ് അതോറിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ PDF ആയിട്ട് നിങ്ങൾക്ക് വിട്ടു തരണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്തേക്കുക. ഈ ക്ലാസ് ഒന്ന് വേഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം ആയാലോ, അതിൻ്റെ മുന്നോടിയുള്ള ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.